ഹലോ എവ്രിവൺ, ഇപ്പം നമുക്ക് ഖത്തറിലേക്ക് ഒരു യാത്ര പോയാലോ? ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലാണ്. ആ കാണുന്നത് ഖത്തറാണ്. ഇപ്പം ഞങ്ങൾ ലാൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ക്വാറൻറ്റൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്ത് കാണും. നമ്മളൊരു സൈറ്റ് വഴിയെല്ലാം ബുക്കൊക്കെ ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ അവർ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഹോട്ടലിലേക്കായിരിക്കും പോകുന്നത്. ഞങ്ങളെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അപ്പം കാണാൻ നല്ല റൂമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. റൂം മാത്രമല്ല, ബാത്റൂം ഭയങ്കര ക്ലീനും നീറ്റും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. എൻ്റെ ആദ്യത്തെ ഖത്തർ യാത്രയാണിത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് തന്നത്. ഫ്രൈഡ് റൈസും മഞ്ചൂറിയനും പിന്നെ ഒരു ഇത്ര കണ്ടോ ബനാനയുടെ സൈസൊക്കെ ഉണ്ടോ, പിന്നെ നല്ല ഒരു ഒരു മാംഗോൻ്റെ ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. അടുത്തായിട്ടുള്ളത് ബലദിനയുടെ യോഗേർട്ടാണ്, സ്ട്രോബെറി യോഗേർട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പം അത്യാവശ്യം ഭയങ്കര നല്ല ടേസ്റ്റ്, നല്ല പ്യുവർ യോഗേർട്ടായിരുന്നു ഇത്. ബലദന എന്ന് പറയുന്നത് ഖത്തറിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞങ്ങൾക്ക് ലഞ്ചിന് കിട്ടിയത് മട്ടൻ ബിരിയാണിയാണ്. അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തോ ഒരു ഡെസേർട്ടായിട്ട് എന്തോ ഒരു അറബിക് സ്വീറ്റ് കിട്ടിയത്, പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൂടെ ഒരു മധുരമുള്ള സാലഡും ഉണ്ടായിരുന്നു. ഡിന്നറിന് ഞങ്ങൾക്കൊരു ബീഫ് സ്റ്റൂ പോലെയാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ബ്രെഡും പിന്നെ ഇങ്ങനത്തെ ചന്നയുടെ ഒരു സാലഡ് പോലെയും വാട്ടർമെലനും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ ബ്രെഡും ഒരു ഡാനിഷും സോസേജും ഇങ്ങനത്തെ ക്യാൻഡ് ബീൻസും പിന്നെ എഗ്ഗിൻ്റെ ഒരു ഈ യെല്ലോ കളർ കാണുന്ന എഗ്ഗാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എഗ്ഗിൻ്റെ ആ ഒരു ഡിഷ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ കോൺഫ്ലേക്സും അതിൻ്റെ കൂടെ ഒരു ഇങ്ങനത്തെ ഒരു പാലിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ലഞ്ചിന് കിട്ടിയത് മീറ്റ് ബോൾസും റൈസും പിന്നെ ഒരു പാസ്റ്റയുടെ ഒരു സാലഡ് പോലെ. ഇത് ഭയങ്കര തണുത്തായിരുന്നു, പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത പോലെ. പിന്നെ വാട്ടർമെലനും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഈ ഫുഡ്. ഇപ്പോൾ 2 ദിവസത്തെ ക്വാറൻറ്റൈനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് വില്ലാജിയോ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള മോളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോളാണ്, കണ്ടോ? സീലിംഗ് മൊത്തം ഒരു സ്കൈ പോലെ, അതവിടെ അവരങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും മോളുടെ എൻഡ് ടു എൻഡ് നമുക്കിങ്ങനെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള മോളാണ്. നമ്മൾ ഇന്ത്യയിലൊന്നും കാണാത്ത പല ബ്രാൻഡ്സും പലതരം ഷോപ്സും ഉണ്ടായിരുന്നു അതിനകത്ത്. ഞങ്ങളിവിടെ നിന്ന് ഒത്തിരി ഷോപ്പ് ചെയ്തു. പിന്നെ ഈ നേരെ കാണുന്ന ഷോപ്പ് ചീസ് കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഒരു അടിപൊളി പാസ്തയും ഒരു ചീസ് കേക്കും ഞങ്ങൾ കഴിച്ചു. ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വന്നിരിക്കുന്നത് സിറ്റി സെൻറ്റർ മോളിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള മോളാണ്, ഭയങ്കര വലിയ മോളാണ്, കണ്ടാൽ തന്നെ അറിയാം. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഷോപ്പ് ചെയ്തു. ഷോപ്പിങ്ങാണ് മെയിൻലി നമുക്ക് ഖത്തറി വന്ന് ചെയ്യാനുള്ള കാര്യം, കാരണം കുറേ മോളുകളുണ്ട് ഇവിടെ. പിന്നെ അടിപൊളി ഫുഡും, ഫുഡാണ് ഒരു വേറെ മെയിൻ കാര്യം. ഇവിടുത്തെ ഫുഡൊന്നും നമ്മുടെ നാട്ടിലെ ഫുഡായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഞങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് വെസ്റ്റ്ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മെയിൻലി ഓഫീസ്, കുറേ ഓഫീസ് ബിൽഡിങ്സ് ആണുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഓഫീസ് ബിൽഡിങ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓരോ ബിൽഡിങ്ങും അതിൻ്റേതായ ഭംഗിയുള്ള ഓരോ രീതിക്കുള്ള ബിൽഡിങ്സാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സൂക് വാക്കിഫ് എന്നാണ്. ഇതൊരു ട്രഡീഷണൽ മാർക്കറ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പലതരം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു ആർട്ടിൻ്റെ ഒരു മ്യൂസിയം പോലത്തെ സ്ഥലത്ത് കയറിയിരിക്കുന്നത്. അപ്പം പലതരം ആർട്ടും ആർട്ടിസ്റ്റുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ സുവനിയർ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐ ലവ് ഖത്തർ എന്നുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സൂക്ക് വാഖിഫ് മൊത്തം ഒന്ന് ഫുള്ളൊന്ന് നടന്ന് ഞങ്ങൾ കണ്ടു. ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടാൽ അറിയാം, ഒരു പഴയ രീതിക്കാണ് ഇവിടെ ബിൽഡിംഗ് മൊത്തം ഇരിക്കുന്നത്. കുറേയൊക്കെ പഴയ ബിൽഡിങ്സും കുറേ പുതിയ ബിൽഡിങ്സ് പഴയ രീതിക്ക് പണിയുന്നതും ഉണ്ട്.
അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാം, കുറേ പെറ്റ്സിന് സെല്ല് ചെയ്യുന്ന കുറേ കടകളുണ്ട് ഇവിടെ. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ സൂക്ക് തുറന്ന ഉടനെ തന്നെയാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കടകളൊക്കെ തുറക്കാൻ ബാക്കിയുണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴത്തേന് എല്ലാ കടകളും തുറക്കും. ഇവിടെ ആമ, മുയൽ, ലവ് ബേർഡ്സ്, കോഴിക്കുഞ്ഞുങ്ങൾ, ഡക്ക് എല്ലാവരും വിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. കുറേ നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ജാത്ര വീസയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങളൊരു ഷവർമ പോലത്തെ ഒരു ഇങ്ങനത്തെ ഒരു റോളും പിന്നെ പൊട്ടറ്റോയും ചിക്കനും ഉള്ള ഇങ്ങനത്തെ ഒരു ഡിഷും കഴിച്ചു. രണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ടർക്കിഷ് ഐസ്ക്രീം ഇങ്ങനെ വയ്ക്കുന്നത് കാര്യം കോമഡി ആയിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം ആ കോണൊന്ന് പിടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അവരുടെ കഴിവ് ഞാൻ സമ്മതിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ കുറേ സുവനിയർ ഷോപ്പൊക്കെ കണ്ടു. ഞാനിവിടെ നായിലം ഖത്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. ഇത് ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോള്, അവിടുത്തെ ഉള്ള വലിയ മോളുകളുടെ ഒരു മോളാണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോളായിരുന്നു. നടന്നിട്ടും തീരുന്നില്ല അത്രയും വലിയ മോളായിരുന്നത്. ഇവിടെ തന്നെ ഒരു സ്നോ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് പേള് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് ഭയങ്കര പോഷായിട്ടുള്ളൊരു സ്ഥലമാണ് ഖത്തറിൽ തന്നെ. ബിൽഡിങ്ങൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം ഖത്തർ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് അല്ല, കുറച്ച് നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ് എല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ കൂടുതലുള്ളതും വൈറ്റ് പീപ്പിളാണ് ഉള്ളത്. ഈ ഓരോ ബിൽഡിങ്സും നമുക്ക് കണ്ടാൽ അറിയാം നല്ല ലക്ഷറി ബിൽഡിങ്സ് ആണ് എല്ലാം ഉള്ളത്. നമുക്ക് പൊതുവേ ഖത്തറിൽ ഇത്രയും ഇങ്ങനെ ഗ്രീനറി കാണാൻ ഭയങ്കര പാടായിരിക്കും, പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് എവിടെ നോക്കിയാലും കാണാം കുറേ മരങ്ങളും. നല്ല ഒരു ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കാണുമ്പോൾ തന്നെ. നല്ലൊരു ലക്ഷൂറിയസ് ലുക്കും എല്ലായിടത്ത് കണ്ടാലും. അങ്ങനത്തെ കടകളും അങ്ങനത്തെ ബിൽഡിങ്സും ആണ് മൊത്തം ഉള്ളത്. ഈ ഓരോ ബിൽഡിങ്സും കണ്ട ഓരോ കളറാണ്, ഇത് ഓറഞ്ച്, നെക്സ്റ്റ് യെല്ലോ, പിന്നെ ബ്ലൂ, ഗ്രീൻ, അങ്ങനെ ഓരോന്നും ഓരോ കളറിലാണ് പോകുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ യൂഷ്വലി ഖത്തറ് കണ്ടു വെച്ച എല്ലാ ബിൽഡിങ്സ് ഓൾമോസ്റ്റ് ഒരേ കളറും അങ്ങനെയൊക്കെ ഒരേ ഒരു സ്റ്റൈലും അങ്ങനെയൊക്കെ. ഇത് ഈ ഒരു വേൾഡിൽ മൊത്തമുള്ള ബിൽഡിങ്സ് അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലും നമുക്ക് തോന്നും ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഒരു ക്യാമൽ പെനിൽ കുറേ ക്യാമൽസ് ഇങ്ങനെ കിടക്കുന്ന കണ്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു ക്യാമൽ കാണാൻ. ആ ചവയ്ക്കുന്ന കണ്ടു. ഞങ്ങളുടെ രണ്ടാഴ്ചത്തെ ഖത്തർ യാത്ര കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഇതാണ് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 2020 ഇത് ബെസ്റ്റ് എയർപോർട്ടായിട്ട് അവാർഡൊക്കെ കിട്ടിയ എയർപോർട്ടാണ്. ഖത്തർ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.